വന്ന് വന്ന് വീട്ടിൽ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര ടാസ്ക്കാണ്. കട്ടിങ്ങും വെട്ടിങ്ങും മോഫിങ്ങും ഇതെല്ലാം അറിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു വിധമൊക്കെ അങ്ങ് പിടിച്ചു നിന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പുസ്തകപൂജയെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു, പക്ഷെ മേടിച്ച് വെച്ച അവലും പൊരിയും മലരും ഒക്കെ ബാക്കിയായി. എന്നാൽ പിന്നെ രൂപമാറ്റം മോഫിങ് അങ്ങ് നടത്തിക്കളയാം, ഒരു ചാറ്റായിട്ടുണ്ടാക്കി നമുക്ക് നൈസായിട്ട് അങ്ങ് ചീറ്റ് ചെയ്യാം. അല്ലാതെ ഇതൊക്കെ നമുക്കെടുത്ത് കളയാൻ പറ്റുമോ? എന്നാൽ സമയം കളയേണ്ട, ചൂടായി വന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ സവാള നന്നായിട്ട് അരിഞ്ഞു വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പാനിപ്പൂരി മസാല, ചാറ്റ് മസാല, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ മനോധൈര്യത്തിനനുസരിച്ച് ചേർത്തോളൂ, പക്ഷേ ഞാനൊരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മുടെ കയ്യിലുള്ള പൊരി ഇട്ട് കൊടുക്കാം. പിന്നീട് ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ചേർത്തത്. അതിന് പകരം ടൊമാറ്റോ പേസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് ഉപയോഗിക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ വിതറുന്നതോടുകൂടി നമ്മുടെ രൂപമാറ്റൽ പ്രക്രിയ അവിടെ അവസാനിക്കും. ഹൗ, ഇത്രയും ബുദ്ധി ഉപയോഗിച്ചല്ലേ. കണ്ണ് തട്ടാതിരിക്കാൻ കുറച്ച് സവാള. എൻ്റെ കയ്യിൽ ബാക്കി വന്ന പൊരിയും മലരും ഉപയോഗിച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊരി മാത്രമാണെങ്കിൽ അത് വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ, അതായത് നമ്മുടെ മലര് കുറച്ചൊന്ന് ഹാർഡാണല്ലോ, പുളി ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ ഒരു കപ്പ് തൈരെടുത്തിട്ട് അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊരി മാത്രമാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. ഹാ, ഒരു 10 മിനിറ്റ് നേരം ക്ഷമേ, എന്നിട്ട് കഴിക്കേ.